പ്രത്യേകിച്ച് ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ പാട്ടിന്റെ ഒരു ആർദ്രതയാണ്. ശ്യാം സാറിന്റെയാണ്. പിന്നെ ഇതിന്റെ വരികൾ, മൂടൽ മഞ്ഞിൽ മൂവന്തി ചേലയൂർന്നിത്, ഓർമ്മകൾക്ക് ചൂടുവാൻ ആതിരത്തൈ തൻ, വളരെ മനോഹരമായ കാവല നാരായണ പള്ളിക്കർ സാറിന്റെ വരികൾ. പിന്നെ ശ്യാം സാറിന്റെ സംഗീതം, ശ്യാം സാറിന്റെ ഇതേ പാറ്റേണിലുള്ള ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. തൊഴുതുമടങ്ങും സന്ധ്യയുമേതും, കണ്ണിന്റെ കർപ്പൂരം, പിന്നെ മൈനാകം കടലിൽ നിന്നുയരുന്നു, ശ്രുതിയിൽ നിന്നുയരുന്നു നാദശലഭങ്ങളെ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ശ്യാം സാറിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു ആത്മാവുള്ള ഒരു പാട്ടായിരുന്നു. എഴുതും എന്നൊക്കെ പറഞ്ഞു. അപ്പോ പണ്ടത്തെ പാട്ടുകളുടെ ലിറിക്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകളുടെ ലിറിക്സിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും പണ്ടത്തേന് എനിക്ക് തോന്നുന്നു സാഹിത്യം മലയാളത്തിൽ ആ ചില പാട്ടുകളിൽ വാക്കുകൾ എടുത്താല് ഇന്നത്തെ ആൾക്കാർക്ക് ആ വാക്കുകൾ അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ. യു ആർ എക്സ്ട്രീംലി റൈറ്റ്. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞപ്പോ ഭാവന ഉണ്ടെന്നില്ല, കള്ള വാട എട ഓട ഒക്കെ വെച്ച് കഴിഞ്ഞ പാട്ടായി. ഇപ്പം പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോ വരികൾക്ക് അർത്ഥമുണ്ട്. ഒരു ഉദാഹരണം, ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ശ്രീമാനന്ദ സാറിന്റെ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം അതു ജീവിതം, എത്ര മനോഹരമായ വരികളാണ്. അതുപോലെ തന്നെ ഒരുപാട്, ഇപ്പൊ അത് മാത്രമല്ല, പിന്നെ ഭാസ്കര മാസ്റ്ററുടെ പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരത്തിന്റെ നാട്ടിൽ നിന്നും നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട്, പിന്നെ മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത്, പിന്നെ ശ്രീമാനൻ തമ്പിയുടെ സാധനം അദ്ദേഹത്തിന്റെ തന്നെ ഒരു വേറൊരു പാട്ടുണ്ട്, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും അത് കൊണ്ടാൽ കരളിൽ അങ്ങനെ. പിന്നെ വയലാറിന്റെ പിന്നെ പറയേണ്ട കാര്യമില്ല. വയലാറിന്റെ ഒരു പിന്നെ രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മാനവികതയും എന്താ ഒരു തത്വശാസ്ത്രവും ഒക്കെ ചേർന്ന വരികളാണ്. അതേപോലെയാണ് പിന്നെ ഒ എൻ വി സാറ്, പിന്നെ അങ്ങനെ ആ തലമുറ യൂസഫ് അലി കച്ചേരി, ഭരണിക്കാവ് ശിവകുമാർ, പിന്നെ പൂവച്ചക്കാവ്, അവരുടെയൊക്കെ വളരെ വളരെ മനോഹരമായ പാട്ടുകളുണ്ട്. അവരുടെ ഇങ്ങനെ ആ തലമുറയിലുണ്ടായിരുന്ന ഒരു ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നെ ഓർമ്മയിൽ, നമുക്ക് എന്താ പറയുന്ന ഒരു മനസ്സിലേക്കൊരു മഞ്ഞു മഴ പെയ്യുന്ന ഒരു അനുഭവമായിരുന്നു. പാട്ടുകൾ മാത്രമല്ല അന്നത്തെ പാട്ടുകാരൻ, പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വളരെ ഒരു വിഗ്രഹം പോലെ ആരാധിക്കുന്ന ഒരു ഗായികയാണ് എസ് ജാനകി. ആന്ധ്രയിൽ നിന്ന് വന്ന് ആന്ധ്രക്കാരിയായ അവര് ജനയമ്മ ഇവിടെ വന്ന് നമ്മുടെ പാട്ട് പഠിച്ച് ആ വരികളുടെ ഒരു പോറല് പോലും ഏൽക്കാതെ അത് മുഴുവൻ മുപ്പത് വർഷക്കാലമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ജാനകിയമ്മയോട് എനിക്ക് വളരെയധികം ആരാധന തോന്നാനുള്ള വേറൊരു കാര്യം, കടുത്ത ആസ്മാരോഗിയായ അവര് ഇതിനെയെല്ലാം അതിജീവിച്ച് എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് ഈ പാട്ടുകളൊക്കെ പാടിയെന്ന് ഓർത്ത് നോക്കി. ഉണരുവേഗം സുമറാണി, ഉണരുണരു എന്ന് തുടങ്ങുന്ന മഴവിൽ കൊടി കാവടി, സന്ധ്യ കണ്ണീരിൽ നിന്റെ സന്ധ്യ, തീർച്ചയായും ജാനകിയമ്മ പാടിയ എല്ലാ പാട്ടുകളും എവർഗ്രീനുമാണ്, ഹിറ്റ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ടിനെ അധികം വളരെയധികം ആരാധിച്ച് എന്താ പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടെ. പാട്ടിന് വേണ്ടിയിട്ട് അവർ എന്ത് ത്യാഗവും സഹിക്കും. ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഒരു അറിവാണ്, ഈ മൂടൽമഞ്ഞ് എന്ന് പറയുന്ന സിനിമ ഉഷാ ഖന്ന സംവിധാനം ചെയ്യുന്ന ആ പാട്ടിനകത്ത് ഒരു പാട്ട് പാടുമ്പോൾ അവർ പാട്ട് കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ സോഫയിൽ ഇടയ്ക്ക് പോയി കടന്നു പോയെന്ന്, അത്രയ്ക്കും അവർക്ക് ഒരു പാട്ടുകാരിക്ക് ശ്വാസകോശത്തെ സംബന്ധിച്ച് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ തോക്കി, എന്നിട്ട് അവർ എത്തുമാത്രം ഡെഡിക്കേറ്റ് ചെയ്യണം ആ പാട്ട് പാടി. അപ്പോൾ താങ്കളുടെ ഇത് പ്രകാരം പണ്ടത്തെ പാട്ടുകളുടെ ലിറിക്സ് വളരെയധികം മനോഹരമാണ്, പക്ഷെ അത് ഇന്നത്തെ മലയാള സിനിമയെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരു സൈക്കിളിക് ആയിട്ടുള്ള ഒരു അനുഭൂതി, ഒരു ഉന്മാദ നൃത്തം പോലെയാണ്. ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് യാതൊരു സംശയമില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന ഇപ്പം പല ഇന്റർവ്യൂവിലും പല സംഗീത സംവിധായകന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്, തലമുറ ഇത് ആവശ്യപ്പെടുന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു തലമുറ പോലും ആവശ്യപ്പെടുന്നില്ല, ഒരു തലമുറയും പറഞ്ഞു ഞങ്ങൾക്ക് ഈ പാട്ട് വേണം, ഇത്രയും പാട്ടുകൾ അവർ രചിച്ചു അല്ലെങ്കിൽ അത്രയും പാട്ടുകൾ സംവിധാനം ചെയ്ത് കൊടുക്കുന്നു, അതുകൊണ്ട് അത് സ്വീകരിക്കുന്നു. നല്ല പാട്ട് കൊടുക്കട്ടെ, നല്ല പാട്ട് സ്വീകരിക്കുന്നു. ഇപ്പൊ അനുരാഗ വിലോചനം ആ പാട്ട് ഇപ്പം കേരളം മുഴുവൻ ആ പാട്ട് എല്ലാവരും സൂപ്പർ ഹിറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാട്ടുകളെ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ തലമുറയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ട്രെൻഡാണ് ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല പാട്ടുകൾക്ക് എപ്പോഴും തിരിച്ചു ആ ഒരു സംഗീതം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ വളരെയധികം
ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. തീർച്ചയായും തിരിച്ചു വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മെലഡി ബാച്ചിൽ അടുത്തായിട്ട് ഏത് പാട്ടാണ് പാടുന്നത്? ഇതും ശ്രീ ഉണ്ണിമേനോൻ തന്നെ ആലപിച്ച ബിച്ചു തിരുമല സാർ എഴുതിയ ശ്യാം സംഗീതം ചെയ്തൊരു പാട്ടാണ്. പിന്നെ കടത്ത് എന്ന സിനിമയിൽ 1981 റിലീസായ ഒരു പാട്ടാണ്. അതിൽ ഒരു പാട്ടാണ് മെലഡിയാണ് കേട്ടു നോക്കാം. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. നിഴൽപ്പുഴയാ നീന്തിക്കുടിക്കാ ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാ. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. പന്തൽ കെട്ടി പമ്പ മുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. പന്തൽ കെട്ടി പമ്പ മുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും. തുടിക്കുന്ന ചുണ്ടിലെ ഈ യാം പാട്ടകൾ തുടിക്കുന്ന ചുണ്ടിലെ ഈ യാം പാട്ടകൾ പറത്തും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. പറത്തും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും. ഓളങ്ങൾ താളം തല്ലുമ്പോൾ മാറത്തുക്കണ്ണി നീ എന്തേ ഊറിച്ചിരിക്കുന്നു. ഓലപ്പതക്കം കാലിപ്പതക്കം ചൂടുനിറവിൻ രസമേളം നിറച്ചു. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. പൊന്നറയിൽ മണിയറയിൽ ഞാനും നീയും പാവിഴും കൊയ്യുന്ന മഞ്ചത്തിൽ വീഴും. പൊന്നറയിൽ മണിയറയിൽ ഞാനും നീയും പാവിഴും കൊയ്യുന്ന മഞ്ചത്തിൽ വീഴും. ഇളംപട്ടുമേനിയിൽ പൂന്തേൻ തുമ്പികൾ ഇളംപട്ടുമേനിയിൽ പൂന്തേൻ തുമ്പികൾ നിറയും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും. നിറയും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും. ഓളങ്ങൾ താളം തല്ലുമ്പോൾ കാട്ടുകുറിഞ്ഞി നീ എന്തേ കൈവിരലുന്നു. കൈയോടു കൈയും മെയ്യോടു മെയ്യും നെയ്യുന്നതെല്ലാം പെണ്ണു ചിന്തിച്ചു പോയോ. ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു. നീളത്തുഴയാ നീന്തിത്തുടിക്കാ ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം.